ഞാനൊരു വിദേശ ജോലിക്കാരനായിരുന്നു. ഒരു 33 കൊല്ലം ഒമാൻ്റെ പ്രദേശത്ത് മസ്കറ്റിലായിരുന്നു. മസ്കറ്റിന് വരുന്ന സമയങ്ങളിലൊക്കെ ഈ ചെടികളോടും, അതിനു മുമ്പ് കുഞ്ഞിലെ തൊട്ടേ എനിക്ക് ചെടികളോട് വലിയ താല്പര്യമുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു 3 കൊല്ലം കൊണ്ട് ഇപ്പോൾ നാട്ടിലുണ്ട്. നാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ ചെടികളോടും കോഴികളോടാണേലും പട്ടികളോടാണേലും ഇങ്ങനെ എല്ലാത്തിനോടും വളരെ താല്പര്യമുള്ളൊരു കൂട്ടത്തിലാണ്. അങ്ങനെ ഇതെല്ലാം വളർത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു സീസൺ സമയമല്ലാത്ത ടൈമിൽ നമുക്ക് പൂക്കൾ കിട്ടുന്നുണ്ട്, ഒരുപാട് കാണുന്നുണ്ട്, കാണാനൊക്കെ കാണാമല്ലോ. പിന്നെ മിക്കവാറും ഉള്ള ഫ്രൂട്ട്സുകളെല്ലാം എൻ്റെ അടുത്തുണ്ട്. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഒരുപാടില്ല, നമ്മളെ കൊണ്ടാവുന്ന കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ച് വെച്ച് അതിനകത്ത് നിന്ന് ചെറിയ ഇത് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന്. പിന്നെ നല്ല അതിൻ്റെ ടൈമിൽ നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കുകയും അതിനെ അതുപോലെ പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സമയങ്ങളിൽ വെള്ളം കൊടുക്കുകയും എല്ലാം നമ്മൾ ചെയ്യുന്നു. ഏതൊക്കെ ടൈപ്പ് ചെടികളാണ് ഉള്ളത്? ഇത് പല ടൈപ്പുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിറച്ചും പൂവായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് കാറ്റ്സ് ഗ്ലോ എന്നാണ് ഇതിൻ്റെ പേര്. അത് നല്ല പൂത്തി. ഈ ചെടികൾ പല കളേഴ്സുണ്ട്, അതിൻ്റെ വെറൈറ്റീസ് പല പല വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അഡീനിയം പല പല വെറൈറ്റീസ് അതുണ്ട്. ഒരെണ്ണത്തെ തന്നെ 4-5 ടൈപ്പ് വരുന്ന ചെടികളുണ്ട്. പിന്നെ അഗ്ലോണിമ ടൈപ്പുകൾ വേറെ ചെടികളുണ്ട്. പിന്നെ പവിഴമല്ലി എന്ന് പറഞ്ഞ് കനകാംബരം, അതുപോലെ തന്നെ സ്ട്രോബെറി പേര, പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ മിറക്കിൾ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള കുറച്ച് ഇതുണ്ട്. പിന്നെ കുറച്ച് ഫാൻസി കോഴികളുണ്ട്, കുറച്ച് മീനുകളുണ്ടായിരുന്നു. പിന്നെ ഇപ്പം എല്ലാം കുറച്ചൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. ചെടികളൊക്കെ അത്യാവശ്യം നമുക്ക് ഓർഡറുകൾ വരികയും ഞങ്ങളത് കൊടുക്കുന്നുണ്ട്. പിന്നെ